നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, 77 തുടങ്ങിയ ഒരു മത മൗലികവാദ അല്ലെങ്കിൽ ഒരു മത തീവ്രവാദ സംഘടനയാണ്. 2001 സിമി നിരോധിച്ചു. 1967 പ്രത്യേക നിയമപ്രകാരം സിമിയെ 2001 നിരോധിച്ചു. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SDP തുടങ്ങിയ പല പേരുകളിൽ സിമിയോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുമായൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ MLA കൂടിയായ പഴയ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മുൻമന്ത്രി ശ്രീ KT ജലീൽ സിമിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. വാഗമൺ സിമി ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നേരിട്ട് പ്രവർത്തിച്ചിരുന്നു. പല തരത്തിലുള്ള ഗൂഢ തന്ത്രങ്ങളും അന്ന് ആവിഷ്കരിച്ചിരുന്നു എന്ന തരത്തിലുള്ള പരാതിയും ആരോപണവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിരോധിത സംഘടനയായ സിമി മറ്റൊരു രൂപത്തിൽ തിരിച്ചെത്തുന്നു എന്നതാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു പുതിയ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് വടക്കൻ മലബാറിലെ ഒരു റിസോർട്ടിൽ സിമി മുൻ ഭാരവാഹികളുടെയും അനുയായികളുടെയും രഹസ്യയോഗം നടന്നതായി ഇന്റലിജൻസ് വിഭാഗത്തിന് വ്യക്തമായ സൂചന ലഭിച്ചു. ഇത് ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ഇത് പേരുമാറ്റി പുതിയ സംഘടനയായി വരികയാണ്. ഈ PDP എന്ന പ്രസ്ഥാനം അത് രാഷ്ട്രീയ പ്രസ്ഥാനമായി വന്നുവെങ്കിലും അതിന് പിന്നിൽ ഈ അബ്ദുൽ നാസർ മദനി എന്നയാളുടെ ഭീകരവാദത്തിന്റെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് PDP നിലവിൽ വന്നത് എന്ന തരത്തിൽ അന്ന് വാർത്തകളുണ്ടായിരുന്നു. സിമി നിരോധിക്കപ്പെട്ട് വർഷങ്ങളായെങ്കിലും, 2001 നിരോധിക്കപ്പെട്ടത്, 20 വർഷമായി, വർഷങ്ങളായെങ്കിലും സംഘടനയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ് എന്ന് തന്നെയാണ് ഈ യോഗത്തിലൂടെ വെളിവാകുന്നത്. ഇവിടെ ഒരു സംസ്ഥാന ഇന്റലിജൻസ് ഉണ്ട്, സംസ്ഥാന പോലീസുണ്ട്, അതുപോലെ തന്നെ രഹസ്യ പോലീസുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഇതൊന്നും ഇവരാരും അറിഞ്ഞു മട്ടില്ല. 3 ദിവസം നീണ്ട ക്യാമ്പിൽ മതമൗലികവാദികളും കേഡർ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു എന്ന റിപ്പോർട്ടുണ്ട്. 3 വനിതകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു ഭീകരനാണ് ഈ ക്യാമ്പ് നയിച്ചത്. സംഘടനാപരമായ വിഷയങ്ങൾക്ക് രൂപം നൽകണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഒരു അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഒരു സെമി പ്രവർത്തകൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. കൂടുതൽ യുവാക്കളെ ഈ ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകണമെന്ന ആവശ്യമുയർന്നു. കൂടുതൽ പേർ നിരീശ്വരവാദികളാകുന്നു, അത് പാടില്ല. മതവാദികളായി, മത തീവ്രവാദികളായി തന്നെ മാറണം, രാജ്യത്തെ ഇല്ലാതാക്കണം എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് ഈ സംഘടനയ്ക്കുള്ളത് എന്ന് പറയപ്പെടുന്നു. അനുഭാവികളുടെ പൊതുയോഗം വിളിച്ചു ചേർക്കണമെന്നും എന്നാൽ തീവ്രവാദ സ്വഭാവം പുറത്തു കാട്ടരുതെന്നുമുള്ള നിർദ്ദേശമാണ് ഉയർന്നത്. സംഘടനയുടെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നവരെ മാത്രം മേൽത്തട്ടിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനും കൂടുതൽ അണികളെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ ധാരണയായിരുന്ന സൂചനയുണ്ട്. മതമൗലിക സംഘടനകളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകാനും രഹസ്യയോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഇതൊക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നു. ഈ ഒരു വാർത്ത മംഗളം ഓൺലൈനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു യോഗം, രഹസ്യയോഗം നടന്നിട്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് ഒരു മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടും ഇതൊന്നും ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ, അന്വേഷണ സംവിധാനങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണ്, എത്ര കഷ്ടമാണ്. ഭീകരവാദം ഇവിടെ പടർന്ന് പന്തലിക്കുകയാണ് എന്ന് റിപ്പോർട്ടുണ്ടായിട്ടും കേന്ദ്ര ഇന്റലിജൻസ് പോലും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഈ പ്രീണനവും മതപ്രീണനവും ന്യൂനപക്ഷ വോട്ടുകളും മാത്രം നോക്കി ഇവിടുത്തെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, എല്ലാം ഒളിച്ചു കളിക്കുകയാണ്, ഒളിച്ചു വയ്ക്കുകയാണ്, ചിങ്കോത്തം കളി കളിച്ച് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തികളിലൂടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം സർക്കാരിന് മനസ്സിലാവാനാണോ എന്ന് നമുക്കറിയില്ല. ഇതാ സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, ഇതിന്റെ പേരൊക്കെ കേട്ടാൽ നല്ല ഭംഗിയാണ്. പക്ഷേ മത തീവ്രവാദവും കൊല്ലും കൊലയും അതുപോലെ തന്നെ കലാപങ്ങളും മാത്രം ആഹ്വാനം ചെയ്ത് ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ഭീകരവാദ സംഘടനയൊക്കെ ഇങ്ങനെ പുതിയ രൂപത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും.